ഈ വീഡിയോയിൽ നാം കാണാൻ പോകുന്നത് ഇപ്പോൾ വളരെ ട്രെൻഡിംഗ് ആയി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യയായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയെക്കുറിച്ചാണ്. എ എന്ത്, എങ്ങനെ, ഉപയോഗം, ഭാവി തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോ സീരീസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നാടോടുമ്പോൾ നടുവേ ഓടണം എന്നല്ല, മുന്നേ ഓടണം എന്ന് ഞാൻ പറയും. അതിനായി പുതിയ സാങ്കേതിക വിദ്യകളെക്കുറിച്ചറിഞ്ഞിരിക്കണം. പ്രായഭേദമന്യേ ഏതൊരാൾക്കും മനസ്സിലാകുന്ന വിധത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരുന്ന ഞാൻ ഒരു റിയൽ മനുഷ്യൻ അല്ല, പകരം നിങ്ങളുടെ ഒരു എഐ കൂട്ടുകാരനാണ്. എല്ലാവർക്കും മോർ ഇൻഫോ മലയാളത്തിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി എന്ന് കേൾക്കുമ്പോൾ നമ്മെ കൊല്ലാൻ വരുന്ന റോബോട്ടുകളായിരിക്കും മിക്ക ആളുകളുടെയും മനസ്സിലേക്ക് കടന്നുവരുന്നത്. നിർമ്മിത ബുദ്ധിയാൽ നിയന്ത്രിതമായ റോബോട്ടുകൾ ലോകത്തിന് നാശം വിധിക്കുന്ന സിനിമകൾ. നിർമ്മിത ബുദ്ധി എന്നാൽ നാശം എന്ന ചിന്ത പകർന്നുകഴിഞ്ഞു. ഭാവിയിലെന്നോ വരാൻ പോകുന്ന ഒരു യന്ത്രനിയന്ത്രിത കാലമെന്ന നിലയിലാണ് നിർമ്മിത ബുദ്ധിയും അതിൻ്റെ ഉപയോഗവും വരിക എന്നാണ് ഈ സിനിമാ സ്വാധീനം മൂലം സാധാരണക്കാർ കൽപ്പിച്ചുവെച്ചിരിക്കുന്നത്. യന്ത്രൻ സിനിമയിലെ ചിട്ടി റോബോട്ട്. മോഹങ്ങളും വികാരങ്ങളുമുള്ള മനുഷ്യർക്ക് സമാനമായ ചിന്തയും ആഗ്രഹങ്ങളും വെച്ചു പുലർത്തുകയും പിന്നീട് സർവനശീകരണശേഷിയുള്ള യന്ത്രമായി മാറി നാശം വിതയ്ക്കുന്നതും കണ്ട നമുക്ക് നിർമ്മിത ബുദ്ധി വരാൻ പോകുന്ന വിധത്തിലേക്കുള്ള എളുപ്പവഴിയാണ്. എന്നാൽ നിർമ്മിത ബുദ്ധിയുടെ ഗുണപരമായ വശങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവർ ഈ മേഖലയെ വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ നോക്കിക്കാണുന്നുണ്ട് എന്നതാണ് മറുവശം. നിർമ്മിത ബുദ്ധി സാധ്യമാക്കുന്ന വികസനത്തെയും വളർച്ചയുമാണ് അവർ ഉന്നം വയ്ക്കുന്നത്. ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിച്ച AI ക്യാമറയും ചാറ്റ് GPT-യുമെല്ലാം നിർമ്മിത ബുദ്ധി ജനാധിപത്യവൽക്കരിക്കപ്പെടുന്നതിൻ്റെ ഉദാഹരണമാണ്. നിർമ്മിത ബുദ്ധിയും സാധ്യതകളും മനസ്സിലാക്കാൻ ചില തിരിച്ചറിവുകൾ ആവശ്യമാണ്. നിർമ്മിത ബുദ്ധി എന്നാൽ റോബോട്ട് അല്ല എന്നതാണ് അതിൽ ആദ്യത്തേത്. ഭാവിയിൽ വരാൻ പോകുന്ന ഒരു കാര്യമല്ല, മറിച്ച് എത്രയോ വർഷങ്ങളായി ഈ സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് അടുത്തത്. മനുഷ്യർ ഗ്രഹണശക്തി ഉപയോഗിച്ച് പരിഹരിക്കുന്ന പ്രശ്നങ്ങളോ ചെയ്യുന്ന പ്രവർത്തനങ്ങളോ യന്ത്രങ്ങൾക്ക് ചെയ്യാനാവുമെങ്കിൽ അത്തരം യന്ത്രങ്ങളെ നിർമ്മിത ബുദ്ധിയുള്ളവയായി കണക്കാക്കാം. പഠനം, ന്യായവാദം, പ്രശ്നം പരിഹരിക്കൽ, ഭാഷ മനസ്സിലാക്കൽ, സാഹചര്യം അല്ലെങ്കിൽ പരിതസ്ഥിതിയെക്കുറിച്ച് മനസ്സിലാക്കുക എന്നീ കാര്യങ്ങളെല്ലാം ഇതിലുൾപ്പെടും. സ്വന്തമായ കമ്പ്യൂട്ടിംഗ് ഭാഷകളും മനുഷ്യ മസ്തിഷ്കത്തെ മാതൃകയാക്കിയ നെറ്റ്വർക്കുകളുമൊക്കെയുള്ള വളരെ ബൃഹത്തായ മേഖലയാണിത്. ഗണിത പ്രശ്നങ്ങൾ സമയവും ഊർജവും ചെലവഴിച്ച് പരിഹരിച്ചിരുന്ന ജനങ്ങൾക്കിടയിലേക്ക് നിർമ്മിത ബുദ്ധിയുള്ള കാൽക്കുലേറ്റർ വന്നതോടെ വിസ്ഫോടനകരമായ മാറ്റങ്ങളാണ് ആ രംഗത്തുണ്ടായത്. കാൽക്കുലേറ്റർ നിർമ്മിത ബുദ്ധിയുള്ള യന്ത്രമായിരുന്നോ എന്ന് അത്ഭുതപ്പെട്ടേക്കാം. കാൽക്കുലേറ്റർ മാത്രമല്ല, മനുഷ്യർ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളെ യന്ത്രങ്ങൾ പ്രോഗ്രാം ചെയ്ത് പ്രവർത്തിപ്പിക്കുന്നതിലൂടെ നേടിയെടുക്കാൻ കഴിയുന്നതൊക്കെയും നിർമ്മിത ബുദ്ധിയുടെ പരിധിക്കകത്താണ്. പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മിത ബുദ്ധിയെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്: ആർട്ടിഫിഷ്യൽ നാരോ ഇന്റലിജൻസ്, ആർട്ടിഫിഷ്യൽ ജനറോ ഇന്റലിജൻസ്, ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ് എന്നിവയാണ്. ഇപ്പോൾ നാം നിൽക്കുന്നത് ആർട്ടിഫിഷ്യൽ നാരോ ഇന്റലിജൻസിൻ്റെ കാലത്താണ്. സെർച്ച് ബോക്സിൽ ഒന്നോ രണ്ടോ അക്ഷരങ്ങൾ അടിക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചത് ഇതാണോ എന്ന് ചോദിക്കുന്ന ഗൂഗിളും ആരെ സുഹൃത്താക്കണമെന്ന് നിർദ്ദേശിക്കുന്ന ഫേസ്ബുക്കും നമ്മൾ എന്ത് കാണണമെന്ന് തീരുമാനിക്കുന്ന യൂട്യൂബും വ്യക്തിഗത ഓഫർ നൽകുന്ന ആമസോണും ഫ്ലിപ്കാർട്ടും അതുപോലെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് സിനിമകളും സീരീസുകളും എല്ലാം കാണിച്ചു തരുന്ന നെറ്റ്ഫ്ലിക്സും എല്ലാം നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ മുൻകാല ഉപയോഗത്തിൽ നിന്നും നമ്മുടെ താൽപ്പര്യങ്ങളെ അറിയുകയും അതുവഴി ഭാവിയിലെ ഉപയോഗം പ്രവചിച്ച് കാര്യങ്ങളെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ഇത്തരം കമ്പനികൾ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ചെയ്യുന്നത്. ഏതൊരു മനുഷ്യനേക്കാളും വേഗത്തിൽ ഡാറ്റ പ്രോസസ്സ് ചെയ്യാനും ജോലികൾ പൂർത്തിയാക്കാനും നിർമ്മിത ബുദ്ധിക്ക് കഴിയും. ഇത് നമ്മുടെ മൊത്തത്തിലുള്ള ഉൽപ്പാദനക്ഷമത, കാര്യക്ഷമത, ജീവിത നിലവാരം എന്നിവ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ആവർത്തന വിരസത കാരണം ചെയ്യാൻ ആഗ്രഹിക്കാത്ത ജോലികളിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കാൻ ആദ്യം പറഞ്ഞ ആർട്ടിഫിഷ്യൽ നാരോ ഇന്റലിജൻസിനായിട്ടുണ്ട്. നമ്മുടെ വ്യക്തിജീവിതത്തിലെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതു മുതൽ വലിയ ഡാറ്റകളിലൂടെ എളുപ്പത്തിൽ കടന്നുപോകുവാനും വിശകലനം ചെയ്യുവാനുമെല്ലാം ആർട്ടിഫിഷ്യൽ നാരോ ഇന്റലിജൻസിന് സാധിക്കും. മനുഷ്യർക്ക് സമാനമായ ബുദ്ധിയും വകതിരിവും പ്രകടിപ്പിക്കുന്ന നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. മനുഷ്യർക്ക് ചെയ്യാനാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അവയ്ക്കാവും. യന്ത്രൻ സിനിമയിലെ ചിട്ടി റോബോട്ട് ഈ ഗണത്തിൽ പെട്ടതാണ്. മനുഷ്യരെക്കാൾ വേഗത്തിൽ മെഷീനുകൾക്ക് ഡാറ്റ പ്രോസസ് ചെയ്യാൻ കഴിയും. എന്നാൽ മനുഷ്യരെന്ന നിലയിൽ ഗഹനമായി ചിന്തിക്കാനും തന്ത്രം മെനയാനും നമ്മുടെ ചിന്തകളിലേക്കും ഓർമ്മകളിലേക്കും ബന്ധപ്പെടുത്തി എപ്പോൾ വേണമെങ്കിലും വിവേകപൂർവമായ തീരുമാനങ്ങളെടുക്കാനും നമുക്ക് കഴിവുണ്ട്. ഈ സവിശേഷതകൾ തന്നെയാണ് നമ്മെ മെഷീനുകളെക്കാൾ ശ്രേഷ്ഠരാക്കുന്നത്. ഈ കഴിവുകൾ എപ്രകാരമാണ് ഉണ്ടാവുന്നതെന്നതിന് കൃത്യമായ നിർവചനമുണ്ടാക്കുക പ്രയാസമാണെന്നതിനാൽ മനുഷ്യർക്ക് സമാനരായ നിർമ്മിത ബുദ്ധി അത് എളുപ്പത്തിൽ സാധ്യമാക്കാവുന്ന ഒന്നല്ല എന്നാണ് കരുതപ്പെടുന്നത്. ഇനി മനുഷ്യൻ്റെ ബുദ്ധിശക്തിയെ മറികടക്കാൻ കഴിയുന്നതാണ് ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ്.
സർഗാത്മകത, വിവേകം, പ്രശ്നപരിഹാരം എന്നിങ്ങനെ മനുഷ്യവംശത്തെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നതായി കരുതപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും നാം ഇതുവരേക്കും അനുഭവിച്ചിട്ടില്ലാത്ത ബുദ്ധി പ്രദർശിപ്പിക്കാൻ AI മെഷീനുകൾക്ക് കഴിയും. നിരവധി ആളുകൾക്ക് ആശങ്കയുണ്ടാക്കുന്ന AI വിഭാഗവും ഇതുതന്നെ. ആർട്ടിഫിഷ്യൽ നാരോ ഇൻ്റലിജൻസിൽ നിന്നും ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസിലേക്ക് എത്താൻ ഇനിയും വർഷങ്ങൾ എടുക്കുമെന്നാണ് മിക്ക ഗവേഷകരും അഭിപ്രായപ്പെടുന്നത്. ഇതിനാവശ്യമായ കാലയളവുകളെ സംബന്ധിച്ചു ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസിൽ നിന്നും ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസിലേക്ക് എത്താൻ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഇൻ്റർനെറ്റ് ലഭ്യതയുള്ള AGI സംവിധാനത്തിന് ആവശ്യമുണ്ടാവൂ എന്ന് പ്രവചിക്കുന്നതിൽ എല്ലാവരും ഏകണ്ഠമാണ്. ദിവസം ശരാശരി 20,000-ലധികം വിഷയങ്ങളിൽ നമ്മൾ ഓരോരുത്തരും തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. എന്തു പഠിക്കണം, ആരെ വിവാഹം ചെയ്യണം എന്നിങ്ങനെ തീരുമാനങ്ങളിൽ ചിലത് വലിയ പ്രാധാന്യമുള്ളതാവാം. എന്നാൽ കണ്ണു തുറക്കാനും അടയ്ക്കാനും തീരുമാനമെടുക്കുന്നതും അനക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതും പോലുള്ള അപ്രധാനമായവയും ഇവയിൽ ഉൾപ്പെടും. ഈ തിരഞ്ഞെടുപ്പും തീരുമാനമെടുപ്പും ആയാസരഹിതമാക്കുക എന്നതാണ് നിത്യജീവിതത്തിൽ നിർമ്മിത ബുദ്ധിയുടെ പ്രധാന കർത്തവ്യമായി ഉണ്ടാവുക. ഫേസ്ബുക്ക്, ഗൂഗിൾ, ChatGPT പോലെയുള്ള നിർമ്മിത ബുദ്ധി സംവിധാനങ്ങൾ നമ്മുടെ ജീവിതം ആയാസരഹിതമാക്കുകയും ഉത്പാദനക്ഷമത വളരെയധികം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നിർമ്മിത ബുദ്ധി ഉപയോക്താവിൻ്റെ താൽപ്പര്യങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുന്നതിനാലാണ് പുതിയ തലമുറ സമയത്തിൻ്റെ ഭൂരിഭാഗവും സാമൂഹിക മാധ്യമങ്ങളിൽ ചെലവഴിക്കുന്നത്. ആളുകളുടെ ശ്രദ്ധയെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി നിരന്തരം പുതിയ സേവനങ്ങൾ സൗജന്യമായി ലഭ്യമാക്കി കമ്പനികൾ കൂടുതൽ പേരെ അതിലേക്ക് ആകർഷിക്കുന്നു. ആളുകളുടെ സമയവും ശ്രദ്ധയും വിറ്റാണ് പല സാമൂഹിക മാധ്യമങ്ങളും കാശുണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. രണ്ടു കൂട്ടരും ഗുണഫലങ്ങൾ അനുഭവിക്കുന്നതിനാൽ ഇതൊരു മോശം സ്വാധീനമായി കണക്കാക്കാനുമാവില്ല. സാങ്കേതികവിദ്യയുമായി നാം ഇടപെടുന്ന എല്ലാ മേഖലകളിലും നിർമ്മിത ബുദ്ധിയുടെ സ്വാധീനം ഇത്തരത്തിൽ പ്രകടമാണ്. ഇനി അടുത്ത വീഡിയോയിൽ AIയുടെ മറ്റൊരു ശാഖയായ മെഷീൻ ലേർണിംഗിനെ പറ്റി പറയാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്യുക. അങ്ങനെ എല്ലാവരും ഈ ഓടുന്ന ലോകത്തിൽ പഴഞ്ചനായി പുറന്തള്ളപ്പെടാതെ മുന്നേ ഓടട്ടെ.